الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنيها بهمان الله سهودري سهودر المادي جغني الدعوايا അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും അവൻ്റെ വിധി വിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഓർത്തുകൊണ്ട് അവ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആഴത്തിൽ സ്വാധീനിക്കാൻ കഴിവുള്ള ആരാധനകളാൽ സമ്പന്നമായ ഒരു മാസമാണ് നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയത്. വ്രതാനുഷ്ഠാനം, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സുകളിൽ സദാസമയവും നിലനിർത്തി റമദാനിൻ്റെ രാത്രികാലങ്ങളിലുള്ള സുദീർഘങ്ങളായ നമസ്കാരങ്ങൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സുകളെ ധന്യമാക്കി. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിച്ചു. നമ്മുടെ സമ്പത്ത് കൃത്യമായി കണക്ക് കൂട്ടി സക്കാത്ത് കൊടുത്ത് നമ്മുടെ സ്വത്തിനെയും നമ്മൾ ശുദ്ധീകരിച്ചു. മറ്റിതര മാസങ്ങളെക്കാൾ കൂടുതലായി നമ്മൾ ആരാധനാ കർമ്മങ്ങളിൽ വ്യാപൃതരായി നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ നേരെ തുറന്നു വച്ചു. റമദാനിൻ്റെ അവസാനത്തെ പത്തോടുകൂടി കൂടുതൽ ആരാധനാ കർമ്മങ്ങളിൽ നിരതരായി നമ്മൾ പള്ളികളുമായി ഹൃദയബന്ധം സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നേരെ കൈകളുയർത്തി മനസ്സ് തിരിച്ച് ഏകാന്തരായി അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ എഴുത്തിക്കാഫിരുന്നുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സുകളെ പരിപൂർണമായി ശുദ്ധീകരിച്ചു. ഒരു മാസകാലം നാം അനുഷ്ഠിച്ചിട്ടുള്ള നോമ്പിൽ വല്ല പരുക്കും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടി അവസാനമായി ഫിത്ർ സക്കാത്ത് നൽകി നമ്മൾ അള്ളാഹുവിലേക്കടുത്തു. ഇങ്ങനെ മറ്റിതര മാസങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സുഹൃതങ്ങളും സൽക്കർമ്മങ്ങളും വാരിപ്പുണർന്ന ധന്യമായ റമദാനാണ് നമ്മളോട് വിട പറഞ്ഞത്. ഈ റമദാൻ കൊണ്ടൊരു വിശ്വാസി എന്ത് നേടി എന്ന ചോദ്യത്തിന് ഒറ്റവാക്കിലുള്ള ഉത്തരം അവർ തഖ്‌വ നേടി എന്നതാണ്. കാരണം ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നത് ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് ലഅല്ലക്കും തത്തഖൂൻ,
ജീവിതത്തിൽ നിങ്ങൾ തഖ്‌വ സൂക്ഷ്മതാബോധം കരസ്ഥമാക്കുവാൻ വേണ്ടിയാണെന്ന്. കാരണം തഖ്‌വ ഇല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിലും രക്ഷയില്ല, പരലോകത്തും രക്ഷയില്ല. പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശനാനുമതി നൽകണമെങ്കിൽ നമ്മുടെ ഹൃദയഭക്തിയുടെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ കവാടങ്ങൾ നമുക്ക് തുറന്നു തരിക. ഇന്നലിൽ മുത്തഖീന മഫാസ, മുത്തഖീങ്ങൾക്കാണ് വിജയത്തിൻ്റെ സങ്കേതമായ സ്വർഗമുള്ളത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഉസ്ലിഫത്തിൽ ജന്നത്തുലിൽ മുത്തഖീന ഗൈറ ബഈദ്, മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ് സ്വർഗം അവരുടെ അരികിലേക്ക് അടുപ്പിക്കപ്പെടുക എന്നതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രവുമല്ല, ഈ ദുനിയാവിലും നമുക്ക് സമാധാനവും ശാന്തിയും സ്വസ്ഥതയും ജീവിതത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് രക്ഷയും ഒക്കെ ലഭിക്കണമെങ്കിൽ ഈ തഖ്‌വാബോധം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണമെന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ സഹാബത്തിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഈ തഖ്‌വ എന്ന് അറിയാനും അന്വേഷിക്കുവാനുമുള്ള നിരന്തരമായ പരിശ്രമങ്ങളിലായിരുന്നു അവർ ഏർപ്പെട്ടിരുന്നത്. നമുക്കറിയാമല്ലോ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് തഖ്‌വ എന്താണ് എന്ന് ചോദിക്കുകയുണ്ടായി. അദ്ദേഹം അതിന് നൽകിയ മറുപടി എന്താണെന്നോ, യാ ഉമർ അമാ സലക്ക തുരീഖൻ ദാ ഷൗഖിൻ, ഉമറെ നിങ്ങൾ മുള്ളുകളുള്ള കുണ്ടും കുഴിയുമുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞിട്ടുള്ള വഴികളിലൂടെ യാത്ര ചെയ്യാറില്ലേ? അദ്ദേഹം പറഞ്ഞു, ബല ഉണ്ടല്ലോ. ഫമാദാ ഫഅൽത, അങ്ങനെയുള്ള വഴികൾ താണ്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഷമ്മർത്തു വജ്തഹത്തു, ഞാനൊന്ന് ഒരുങ്ങും. ആ വഴിയുടെ പ്രയാസങ്ങൾ അറിഞ്ഞ് അത് താണ്ടാനുള്ളൊരു തയ്യാറെടുപ്പ് ഞാൻ നടത്തും എന്നാണ്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫദാലിക തഖ്‌വ, അതാണ് തഖ്‌വ എന്ന് പറഞ്ഞാൽ മനുഷ്യരായ നമുക്ക് താണ്ടിത്തീർക്കാനുള്ള, ജീവിച്ചു തീർക്കാനുള്ള വഴികൾ ഒരിക്കലും സുഗമമായതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഈ ദുനിയാവിൽ നമ്മൾ കഴിഞ്ഞുകൂടുമ്പോൾ കുണ്ടും കുഴിയും മുള്ളും മുരടും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. കുണ്ടിലും കുഴിയിലും വീഴാതിരിക്കാൻ, മുള്ള് കുത്താതിരിക്കാൻ, മുരട് തടഞ്ഞ് വീണാതിരിക്കാൻ ഒക്കെ ശ്രദ്ധയോടുകൂടി നമ്മൾ ജീവിക്കേണ്ടതുണ്ട് എന്നാണ്. അങ്ങനെയുള്ള ഈ സൂക്ഷ്മത ജീവിതത്തിൽ ഒന്ന് ഉടനീളം പാലിക്കണം. അതുകൊണ്ടാണ് അഞ്ചു നേരമുള്ള നമസ്കാരങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നാണ്. ഞങ്ങളെ നീ നേർമാർഗത്തിൽ വഴി നടത്തേണമേ റബ്ബേ എന്നാണ്. ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരം വരെയുള്ള ഈ കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ മനസ്സിന് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഹിദായത്ത്, ഈ സന്മാർഗ ദർശനം, അത് ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഈ പ്രാർത്ഥന നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഒരിക്കൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കൂടെ ഇരുന്നപ്പോൾ റസൂലുള്ളാഹി ഖത്ത ഖത്തൻ മുസ്തഖീമൻ, മണലിൽ ഒരു നീളത്തിലൊരു വര വരച്ചു. സുമ്മ ഖത്ത ഖുതൂതൻ യമീനിഹി വശിമാലിഹി, ആ നീളത്തിലുള്ള വരയുടെ ഇടത്തോട്ടും വലത്തോട്ടും പല കൊച്ചു കൊച്ചു വരകൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചുകൊണ്ട് പറഞ്ഞു, ഈ നീളത്തിലുള്ള വരക്ക് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച ഈ വരയുണ്ടല്ലോ, ഫഖാല ഹാദിഹി സുബുൽ, ഇതാണ് നേരല്ലാത്ത മാർഗങ്ങൾ. വഅല കുല്ലി സബീലിൻ ഷൈത്താനു യദൂ ഇലൈഹി, ഈ ഓരോ വഴികളിലും നിങ്ങൾ സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ ഓരോ വഴികളിലും നിങ്ങളെ പിടിച്ചു വലിക്കാൻ, തിന്മകളിലേക്ക്, അധർമ്മങ്ങളിലേക്ക്, തെറ്റുകളിലേക്ക്, വേണ്ടാത്തരങ്ങളിലേക്ക്, തോന്നിവാസങ്ങളിലേക്ക് നിങ്ങളെ പ്രേരിപ്പിക്കാനുള്ള പ്രേരകങ്ങളും പിശാചും അവിടെ കൂടിയിരിക്കുന്നുണ്ട്, അത് നിങ്ങൾ കരുതണം. എന്നിട്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ഈ
സൂക്തം പാരായണം ചെയ്ത് അവരെ കേൾപ്പിച്ചു. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു, ഇതാണ് എൻ്റെ നേരായ പാത, നിങ്ങളത് പിന്തുടരണം. സിറാത്തുൽ മുസ്തഖീമിനെ നിങ്ങൾ പിന്തുടരണം. വലാ തത്തബിഉ സുബുൽ, മറ്റു മാർഗങ്ങളൊന്നും നിങ്ങൾ പിൻപറ്റരുത് എന്നാണ്. എന്താണ് സിറാത്തുൽ മുസ്തഖീം? അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തന്ന വഴി. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷകാലം ജീവിച്ചു തീർത്ത വഴികളാണ്. ഈ വഴി നേരിൻ്റെ വഴിയാണ്, സത്യത്തിൻ്റെ വഴിയാണ്, ധർമ്മത്തിൻ്റെ വഴിയാണ്, നമ്മുടെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന വഴിയാണ്. മറ്റുള്ള വഴികളെല്ലാം നമ്മെ തീകുണ്ടത്തിലേക്കും നരകത്തിലേക്കും പിടിച്ചു വലിക്കുന്ന വഴികളാണ്. അത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലാ തത്തബിഉ സുബുൽ, മറ്റു മാർഗങ്ങൾ ഒരിക്കലും നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. ഫതഫറഖ ബികും അൻ സബീലിഹി, അങ്ങനെ മറ്റു വഴിയെ നിങ്ങൾ പോയാൽ അള്ളാഹുവിൻ്റെ ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നിങ്ങളെ അത് ചിതറിച്ചു കളയും, നിങ്ങളതിൽ നിന്ന് വഴിതെറ്റിപ്പോകാൻ ഇടയുണ്ട്. ലാലിക്കും വസ്വാക്കും ബിഹി ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നൽകുന്ന സാരോപദേശമാകുന്നു ഇത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൻ്റെ ഈ സൂക്തം അവർക്ക് ഓതിക്കേൽപ്പിച്ചുകൊണ്ട് അവരെ ഉണർത്തുകയുണ്ടായി. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, അള്ളാഹുവിലേക്കടുത്ത് നമ്മുടെ മനസ്സുകൾ ഭക്തിനിർഭരമായി, നമ്മുടെ മനസ്സിനെയൊക്കെ നമ്മൾ സംസ്കരിച്ചെടുത്ത ഈ സന്ദർഭത്തിലും നമ്മൾ എല്ലാം തികഞ്ഞവരായെന്ന ബോധമല്ല നമുക്കുണ്ടാകേണ്ടത്. നേരെ മറിച്ച് ഈ തഖ്‌വാ ബോധത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇനിയും നമ്മൾ മുന്നോട്ട് പോകുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് വിശ്വാസികളുടെ പ്രാർത്ഥനയായി വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തന്നതിന് ശേഷം, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിച്ചതിന് ശേഷം ഞങ്ങളുടെ മനസ്സുകളെ ഒരിക്കലും നീ വഴിപിഴപ്പിക്കരുതേ റബ്ബെ എന്നാണ്. ലാ തുസിഗ് ഖുലൂബന, ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിച്ചു കളയരുതേ. ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ അരികിൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകിയണമേ. ഇന്നക അൻതൽ വഹാബ്, നീ നിന്റെ അടിമകളായ എല്ലാവർക്കും ഇങ്ങനെ കാരുണ്യം ഓശാരമായി ഔദാര്യമായി നൽകുന്നവനാണ് നാഥ എന്ന ഈ പ്രാർത്ഥന വിശ്വാസികളായ നമ്മളെല്ലാവരും തന്നെ പ്രാർത്ഥിക്കണമെന്നാണ്. സഹോദരങ്ങളെ, എത്ര വലിയ ആളായാലും ചിലപ്പോൾ സന്മാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവിടുത്തെ സഹാബത്തിനിടയിൽ തന്നെ ഉണ്ടായ ഒരു സംഭവം അതിന് നമുക്ക് ഉദാഹരണമായി മനസ്സിലാക്കാൻ കഴിയും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ കഴിയുക എന്നതൊരു വലിയ സൗഭാഗ്യമാണ്. സുഹബത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനിയുടെ സഹാബത്തുകളായി ജീവിക്കാൻ കഴിയുക. കാരണം അല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നോ, റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ്. അല്ലാഹുവിന്റെ റിള ലഭിച്ചവരാണവർ. മാത്രമല്ല അല്ലാഹുവിനെ കുറിച്ച് അവർ സംപ്രീതരായിട്ടുണ്ട്. അല്ലാഹുവിനെ കുറിച്ച് അവരും തൃപ്തി അടഞ്ഞവരാണ് ജീവിതത്തിൽ. അവരുടെ നാമം കേൾക്കുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹും എന്ന് പറയുന്നു. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് തന്നെ അവർക്ക് ഉന്നതമായ സ്ഥാനവും പദവിയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയുണ്ടായി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. ഹജ്ജിന്റെ അമീർ ആരാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, അങ്ങനെ റസൂലിന്റെ കൂടെ ഹജ്ജ് ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ച പ്രവാചകന്റെ ഒരു അനുചരനന്റെ അവസാനം എങ്ങനെയായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മാത്രവുമല്ല, അദ്ദേഹത്തിന് റസൂൽ മറ്റൊരു സ്ഥാനം കൂടി നൽകി. നല്ല ഘനഗാംഭീര്യമുള്ള ശബ്ദത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. റസൂലുള്ളാഹിയുടെ ചരിത്ര പ്രസിദ്ധമായ ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗം, മനുഷ്യാവകാശ പ്രഖ്യാപന പ്രസംഗം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ള ആ പ്രസംഗം, ഇന്നത്തെ പോലെ ലൗഡ് സ്പീക്കർ അന്നില്ല. ആയിരങ്ങൾ പതിനായിരങ്ങൾ ഒരുമിച്ചുകൂടിയ സദസ്സിൽ പ്രവാചകന്റെ പ്രസംഗം കേൾപ്പിക്കണമെങ്കിൽ നല്ല ശബ്ദമുള്ള ഒരാളത് ഏറ്റുപറയേണ്ടതുണ്ട്. അതിന് റസൂൽ ഒരാളെ അന്വേഷിച്ചപ്പോൾ ഒരു സഹാബിയെ കണ്ടെത്തി. അദ്ദേഹമായിരുന്നു റബീഅത്ത് ഇബ്നു ഉമയ്യ ഇബ്നു ഖലഫ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തന്റെ മുബല്ലിഗായി,
പ്രവാചകൻ പ്രസംഗത്തിന്റെ ഓരോ വാചകങ്ങളും പറയുമ്പോൾ അത് ഏറ്റുപറയുന്ന വ്യക്തിയായി നിശ്ചയിച്ചു. നോക്കൂ നിങ്ങൾ, എത്ര വലിയൊരു സ്ഥാനമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. പക്ഷേ ഈ വ്യക്തി പ്രവാചകന്റെ കൂടെ ഹജ്ജ് ചെയ്ത, പ്രവാചകന്റെ കൂടെ ജീവിച്ച, പ്രവാചകന്റെ കൂടെ എല്ലാ കാര്യങ്ങളും അനുഭവിച്ച് ഇസ്ലാം ദീനിനെ മനസ്സിലാക്കിയിട്ടുള്ള ഈ സഹാബിയുടെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് ചരിത്രത്തിൽ വായിക്കുമ്പോൾ എന്ന പ്രീ പ്രാർത്ഥനയുടെ മഹത്വം, എന്ന ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റബീആ എന്ന ഈ വ്യക്തി അവസാനം ഉമറുബുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലമായപ്പോഴും ഇസ്ലാമിനെയൊക്കെ കൈയൊഴിഞ്ഞു, അധാർമ്മിക വൃത്തിയിലേക്ക് അദ്ദേഹം കൂപ്പുകുത്താൻ തുടങ്ങി. അദ്ദേഹം മുഴുകുടിയനായി. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് മദ്യപിച്ചതിന്റെ പേരിൽ ശിക്ഷ അനുഭവിച്ചു. അദ്ദേഹം മദീനയിൽ നിന്ന് അവസാനം കിസ്റയുടെ അരികിലേക്ക് ഒളിച്ചോടി ക്രിസ്തുമതം സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. ആരാണിത് എന്ന് നോക്കണം. ഇസ്ലാമിനെ പഠിക്കാൻ, അനുഭവിച്ചറിയാൻ ഏറ്റവും വലിയ സൗഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയുടെ ദാരുണമായ അന്ത്യം. ഹസ്റത് ദുനിയാ വൽ ആഖിറ, ഈ ദുനിയാവും നഷ്ടപ്പെട്ടു, പരലോകവും നഷ്ടപ്പെട്ടു. നമ്മൾ പ്രാർത്ഥിക്കേണ്ട സന്ദർഭമാണിത്. അല്ലാഹുമ്മാ അഹ്സിൻ ഖവാതിമന, അല്ലാഹുവേ ഞങ്ങളുടെയൊക്കെ ഈ ജീവിതത്തിൽ നിന്നുള്ള വിടപറയൽ വിയോഗം ഏറ്റവും നല്ല രീതിയിലാക്കി തീർക്കണമേ എന്ന്. ഹുസ്നുൽ ഖാത്തിമ, ഈ ജീവിതത്തിൽ നിന്ന് ശുഭകരമായ പര്യവസാനവും പരിണിതിയും, അതിനുവേണ്ടി ഒരു വിശ്വാസി പ്രാർത്ഥിക്കണമെന്ന പോലെ തന്നെ ഹിദായത്ത് നിലനിന്ന് കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവിടുത്തെ പത്നിമാർ ഉദ്ധരിച്ചിട്ടുള്ളത്, അല്ലാഹുമ്മ സബ്ബിത് ഖുലൂബനാ അലാ ദീനിക, അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിനെ നിന്റെ മതത്തിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ എന്നാണ്. അല്ലാഹുമ്മ യാ മുസദ്ദിഫൽ ഖുലൂബ് സദ്ദിഫ് ഖുലൂബനാ അലാ തഅതിക, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ നാഥ, ഹൃദയങ്ങളെ മനസ്സുകളെ കൈകാര്യം ചെയ്യുന്നവനായ രക്ഷിതാവേ, ഞങ്ങളുടെ മനസ്സുകളെ നിന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന വിധം നീ പാകപ്പെടുത്തേണമേ റബ്ബേ എന്നായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത്. നമ്മളും ജീവിതത്തിലൂടെ നീളം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ മനസ്സ് തെറ്റിപ്പോകാതിരിക്കാൻ പ്രാർത്ഥന മാത്രം പോരാ, പിന്നെയോ കർമ്മങ്ങളും പ്രവർത്തനങ്ങളും അമലുസ്വാലിഹാത്തുകളും ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മൾ ചേർത്ത് വെക്കണം. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും ജീവിതം എടുത്തു പരിശോധിച്ചാൽ ഇതാണ് നമുക്ക് കാണാൻ കഴിയുക. നമുക്കറിയാമല്ലോ റമദാൻ നമുക്ക് സമ്മാനിച്ച ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്, അതൊരിക്കലും നമ്മൾ കൈയൊഴിക്കാൻ പാടില്ല. നമ്മുടെ മനസ്സ് പതരാതിരിക്കാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സുകൾ നിലനിർത്തുന്ന ഈ പുണ്യകർമ്മങ്ങളെ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കണമെന്നാണ്. കഷ്ടപ്പെട്ട് നേടിയതൊന്നും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ വിശുദ്ധ ഖുർആൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഓതി തീർത്ത മാസമാണ് കഴിഞ്ഞു പോയത്. റമദാനിൽ മാസം ഓതാനുള്ള ഒരു ഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആൻ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മിൽ പലരും ഖുർആൻ മുഴുവൻ ഓതിയത് ഖത്തം തീർത്തു എന്ന് പറഞ്ഞാൽ ഒരു തവണയും രണ്ട് തവണയും മൂന്ന് തവണയും ഒക്കെ ഖുർആൻ ആവർത്തിച്ച് ഓതി തീർത്ത വിശ്വാസികൾ നമുക്കിടയിലുണ്ട്. എന്നാൽ നമ്മുടെ സ്വഭാവം ഒരിക്കലും ആ ഒരു മാസത്തെ ഓത്തോടുകൂടി തീർന്നു പോകുന്നതാകരുത്. ഖത്തം തീർത്തിട്ട് അവസാനം അതിനൊരു മുത്തം നൽകി ഇനി അടുത്ത റമദാനിൽ കാണാമെന്ന മനസ്ഥിതിയോടുകൂടി ഷെൽഫിൽ എടുത്തു വെക്കാനുള്ളതാകരുത് നമ്മുടെ മുസ്ഹഫുകൾ. നേരെ മറിച്ച് നമുക്ക് സ്വന്തമായി ഒരു മൊബൈൽ ഉള്ളതുപോലെ സ്വന്തമായി ഒരു മുസ്ഹഫ് ഉണ്ടാകണം. ആ മുസ്ഹഫ് നാളെ പരലോകത്ത് നമുക്ക് സാക്ഷി പറയും. നമ്മൾ ഓതി തീർത്ത വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നാളെ പരലോകത്ത് നമുക്ക് സാക്ഷി പറയും. ഒരു ശുപാർശകനും ഇല്ലാത്ത കാലത്ത് നിങ്ങൾക്ക് ശുപാർശ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പാരായണം ചെയ്ത വിശുദ്ധ ഖുർആൻ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ മാത്രം ഓതാനുള്ളതല്ല വിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സലഫ് സാലിഹുകളായ ആളുകൾ ഖുർആൻ ഒരു തവണ ഓതി തീർത്താൽ സൂറത്തുൻ നാസ് ഓതി അവർ വീണ്ടും സൂറത്തുൽ ഫാത്തിഹ ഓതുകയും പിന്നീട് സൂറ അൽ ബക്കറയിലെ ഒന്നാമത്തെ പേജിലെ അഞ്ചായത്ത് ഓതി തീർത്തു കൊണ്ടായിരുന്നു ഒരു ഖത്തം അവർ തീർത്തിരുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഓതി വെക്കാനുള്ളതല്ല, വീണ്ടും തുടരാനുള്ളതാണ്.
വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത് വിശ്വാസികളുടെ ചിന്തകൾക്ക് കൂടുതൽ മൂർച്ച നൽകുന്ന ഒരു ദിവ്യ ഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആൻ എന്നാണ്. ഒരു മാസം മാത്രം നമ്മുടെ ചിന്തകൾ തുറന്ന് പ്രവർത്തിച്ചാൽ പോരാ, വിശ്വാസികളായ നമുക്ക് ജീവിതത്തിൽ പ്രചോദനം നൽകേണ്ടതാണ് വിശുദ്ധ ഖുർആൻ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അഹബ്ബുൽ അഅമാലി ഇലല്ലാ അദ്വമുഹ വഇൻ ഖല്ല. നിങ്ങൾ നിത്യേന ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത്. അത് കുറഞ്ഞതാണെങ്കിലും ഒരു കാലത്തിന് വേണ്ടി ഒരു ഇബാദത്ത് എന്ന നിലക്ക് ഈ പുണ്യങ്ങളെയൊന്നും നമ്മൾ കുറച്ചു കളയരുത് എന്നാണ്. നമുക്കറിയാമല്ലോ, ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇടങ്ങളാണ് മസാജിദുല്ലാ, അള്ളാഹുവിന്റെ പള്ളികൾ. കഴിഞ്ഞ ഒരു മാസകാലം ഈ പള്ളികളുമായി നമ്മൾ ഏറ്റവും കൂടുതൽ ഹൃദയബന്ധം പുലർത്തി. റമദാൻ കഴിഞ്ഞു, ഇനി പള്ളികളിലേക്കൊന്നുമില്ല എന്ന ഒരു മനസ്ഥിതി ഒരിക്കലും നമുക്കുണ്ടാകരുത്. നേരെ മറിച്ച് 5 വഖത്ത് നമസ്കാരം. നമസ്കാരത്തെക്കുറിച്ച് നമുക്കറിയാം, പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുചരൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളയോട് ചോദിക്കുന്നുണ്ട്, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാ, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമല ഏതാണ് റസൂലേ? ആ സന്ദർഭത്തിൽ അവിടുന്ന് പറയുകയുണ്ടായി, അസ്സലാത്തു അലാ വഖ്തിഹ, നമസ്കാരം അതിന്റെ സമയത്ത് തന്നെ നിങ്ങൾ നിർവഹിക്കുക. അത് നമ്മൾ ശീലിച്ചു ഒരു മാസകാലം, ഇനിയും അത് നമ്മൾ ജീവിതത്തിൽ തുടർത്തിക്കൊണ്ടിരിക്കണം. സുന്നത്ത് നമസ്കാരങ്ങൾ അത് നമ്മൾ ശീലിച്ചു, അത് നമ്മൾ തുടർത്തിക്കൊണ്ടിരിക്കണം. സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠം അഫ്ളലു സ്വലാ ബാദൽ ഫരീല, ഫറളായ നമസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠകരമായ സുന്നത്ത് റസൂൽ വിശദീകരിച്ചു കൊടുത്തു, സ്വലാത്തുല്ലൈൽ, രാത്രി നമസ്കാരമാണ്. ഒരു മാസകാലം രാത്രി നമസ്കരിച്ചു പരിചരിച്ചു, പരിശീലനം ലഭിച്ചു നമുക്ക്. ഒരു മാസം ഒരു ട്രെയിനിങ് വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണം തീർച്ചയായും തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ലേ? ആ പരിശീലനം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ എങ്ങനെ നമുക്ക് കഴിയും? ദുനിയാവിൻ്റെ ഒരു ട്രെയിനിങ് ആണെങ്കിൽ ഇത് നമ്മുടെ ആത്മീയതയുടെ, നമ്മുടെ മനസ്സിൻ്റെ വിശുദ്ധിയുടെ, നമ്മുടെ പരലോകത്തിൻ്റെ, നമ്മുടെ സ്വർഗത്തിൻ്റെ, അള്ളാഹുലേക്കുള്ള നമ്മുടെ അടുപ്പത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു പരിശീലനം നമുക്ക് ലഭിച്ചിട്ട് ഖിയാമുല്ലൈൽ നമ്മൾ അവസാനിപ്പിക്കാനുള്ളതല്ല, തുടങ്ങണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒരു അനുചരനെ കുറിച്ച് പറഞ്ഞു, ആ അനുചരൻ എത്ര നല്ലവനാണ്, അദ്ദേഹം ഖിയാമുല്ലൈൽ രാത്രി നമസ്കാരം ജീവിതത്തിൽ തുടർത്തിയിരുന്നു എങ്കിൽ എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള നല്ലവരുടെ പട്ടികയിൽ അള്ളാഹുവിന്റെ അരികിൽ നമുക്ക് ചേരാൻ കഴിയണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ, അല്ലാഹുവേ എന്റെ ഉമ്മത്തിന് നേരത്തെയുള്ള അവരുടെ ഉണർന്നെഴുന്നേൽപ്പിൽ നീ ബർക്കത്ത് ചൊരിയണമേ എന്ന്. അള്ളാഹുവിന്റെ ബർക്കത്ത് കിട്ടാൻ നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത്? നമുക്ക് മുടിയും പൊടിയും ഒന്നുമില്ല, അതേപോലെ തന്നെ കലക്കിയ വെള്ളവും ഊതിയ വെള്ളവും ഒന്നുമില്ല ബർക്കത്ത് കിട്ടാൻ. അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചത് നിങ്ങൾ നേരത്തെ ഉണർന്നെഴുന്നേൽക്കുകയാണെങ്കിൽ. ആ നേരം ഏതാണെന്നോ, ഒരു മാസകാലം നമ്മൾ പരിശീലിച്ചു, നമ്മുടെ അലാറം സെറ്റ് ചെയ്തു വെച്ചു, എന്തിന്? അത്താഴം കഴിക്കാൻ ഉണരാൻ വേണ്ടി. ലോകത്തുള്ള എല്ലാ മുസ്ലിം ഭവനങ്ങളും സുബഹിന്റെ മുമ്പ് അത്താഴ നേരത്ത് ലൈറ്റ് തെളിഞ്ഞ ഒരു മാസം കഴിഞ്ഞു പോയി. ഇപ്പോഴോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ നേരത്തിന്റെ മഹത്വം എന്താണെന്നോ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇറങ്ങി വന്നുകൊണ്ട് നമ്മുടെ പരാതികൾ കേൾക്കുന്നു, നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കുന്നു. ഹൽ മിൻ സാഇലിൻ ഫഉതീഹി സൂല, എന്നോട് ചോദിക്കാൻ ആളില്ലേ, അവരുടെ ആവശ്യങ്ങൾ ഞാൻ നിർവഹിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സന്നദ്ധനായി ഒരുമ്പെട്ടിരിക്കുന്ന ആ നേരത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹജഊൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. വിശ്വാസികളുടെ സ്വഭാവം രാത്രികാലങ്ങളിൽ ഉറക്കം വിളച്ച് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നവരാണ് അവർ എന്നാണ്. സഹോദരങ്ങളെ, ആ സമയം നമുക്ക് നഷ്ടമായിക്കൂടാ. അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്തു വെച്ച അലാറം അത് ഇനിയും അടിക്കട്ടെ, ആ നേരത്ത് നമ്മൾ ഉണരുക. റസൂൽ പറഞ്ഞു, റഹിമല്ലാഹു ഇംറാൻ, ഒരു വ്യക്തിക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ. എന്താണ് അദ്ദേഹം ചെയ്തത്? രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അദ്ദേഹം എഴുന്നേറ്റു, ഉറങ്ങിക്കിടക്കുന്ന തന്റെ ഭാര്യയെ വിളിച്ചുണർത്തി, വുദു ചെയ്തു, 2 റക്അത്ത് നമസ്കരിക്കുന്നു രാത്രി നമസ്കാരം. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മുടെ കൂട്ടത്തിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ലഭിക്കേണ്ടതില്ലേ എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്തിഗ്ഫാറും തൗബയും ഒരു മാസത്തിനുള്ളതല്ല, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് അടുപ്പിച്ചു നിർത്തേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ ഗുണങ്ങളാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. ഫഇന്നി അതൂബു ഫിൽ യൗമി മിഅത്ത മറ, ഒരു ദിവസം ഞാൻ 100 തവണ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാറിൽ ഇറങ്ങുന്ന മടങ്ങുമായിരുന്നു എന്നാണ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ റമദാനിന്റെ ദിവസമല്ല. നമുക്ക് അല്ലാഹു ഔദാര്യമായി നൽകിയിട്ടുള്ള, അനുഗ്രഹമായി നൽകിയിട്ടുള്ള ജീവിത അവസരത്തിലെ ഒരു ദിവസമാണ് സഹോദരങ്ങളെ. അസ്തഗ്ഫിറുല്ലാഹ വ തൂബു ഇലൈഹി എന്ന് 100 തവണ ആവർത്തിച്ച് പറയാൻ എത്ര മിനിറ്റ് വേണം? 24 മണിക്കൂർ നമുക്ക് അനുവദിച്ചു തന്ന അല്ലാഹുവിന്റെ അരികിലേക്ക് അനുതപിച്ച് മടങ്ങാൻ, നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവനാകാൻ വേണ്ടി അസ്തഗ്ഫിറുല്ലാഹ വ തൂബു ഇലൈഹി എന്ന് ആവർത്തിച്ച് പറയാൻ എത്ര മിനിറ്റ് വേണം? അത് അല്ലാഹുവിന് വേണ്ടി നമുക്ക് അനുവദിച്ചു കൊടുത്തുകൂടെ? ഖുർആൻ പാരായണത്തിന് വേണ്ടി ഒരു 10-15 മിനിറ്റ് തന്നെയെങ്കിലും ഒരു ദിവസം നമുക്ക് നീക്കി വെച്ചുകൂടെ? നമ്മുടെ മൊബൈലിന് വേണ്ടി അനുവദിക്കുന്ന സമയത്തിന്റെ അത്രയൊന്നും വേണ്ട. ഈ ഒരു കാര്യമാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. وما كنا لنهتدي لولا ان هدانا الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اتقوا الله عباد الله പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കഴിയുന്നിടത്തോളം ജീവിതത്തിലേക്ക് അടുപ്പിച്ചു നിർത്തി അവൻ്റെ പ്രിയപ്പെട്ടവരായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളുടെ സ്വഭാവം സൂറ അൽ മുഅ്മിനൂൻ, അതിൽ അല്ലാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറ അൽ മുഅ്മിനൂൻ ഉണ്ട്, അതേപോലെ തന്നെ സൂറ അൽ കാഫിറൂൻ ഉണ്ട്, അതേപോലെ തന്നെ സൂറ അൽ മുനാഫിഖൂൻ, 3 സൂറകളുമുണ്ട്. ഈ മുഅ്മിനൂൻ എന്ന സൂറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി എടുത്തു പറഞ്ഞൊരു സൂക്തമുണ്ട്. വല്ലദീന യുഅതൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. വല്ലദീന യുഅതൂന മാ ആതൗ, അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയതെല്ലാം ആ നൽകിയതിൽ നിന്നെല്ലാം അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. അല്ലാഹു നമുക്ക് എന്തൊക്കെ നൽകിയിട്ടുണ്ട് അതൊക്കെ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. നിർലോഭം, സമ്പത്ത് മാത്രമല്ല, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, നമ്മുടെ അറിവ്, നമ്മുടെ സ്നേഹം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സ്വഭാവം, ഇതെല്ലാം മറ്റുള്ളവർക്ക് നൽകുന്നു. ഇതൊക്കെ നൽകുമ്പോൾ അവരുടെ മനസ്സെന്താണെന്നോ, വഖുലൂബുഹും വജില, അവരുടെ മനസ്സുകൾ നടുങ്ങിക്കൊണ്ടാണ് ഇതൊക്കെ അവർ ചെയ്യുന്നതെന്ന്. ഇതൊക്കെ പുണ്യമാണ്. നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ സമ്പത്ത് കൊണ്ട്, ശരീരത്തിന് സക്കാത്തുണ്ട്, സമ്പത്തിന് സക്കാത്തുണ്ട്, സമയത്തിന് സക്കാത്തുണ്ട്, നമ്മുടെ സ്നേഹത്തിന് സക്കാത്തുണ്ട്. അല്ലാഹു എന്തൊക്കെ നൽകിയിട്ടുണ്ടോ അതിനൊക്കെ സക്കാത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ശുദ്ധീകരിക്കണം. വല്ലദീന യുഅതൂന മാ അതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിന്റെ അരികിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണെന്ന ബോധത്തോടുകൂടിയാണ് ഇതവർ ചെയ്യുന്നത് എന്നാണ്. ഈ പുണ്യങ്ങളൊക്കെ ചെയ്യുന്നത് പേടിച്ചുകൊണ്ടാണ്, ഹൃദയം നടുങ്ങിക്കൊണ്ടാണ്. എന്തിനാണ് ഈ ഹൃദയത്തിന് നടുക്കമുണ്ടാകുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ ഈ ആയത്ത് ഒതുക്കേട്ട സന്ദർഭത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, അല്ലയോ റസൂലേ, അവർ ആരാണ്? യാ റസൂലല്ലാഹ അഹുമുല്ലദീന യുദ്നിബൂന വഹും മുശ്ഫിഖൂൻ, പാപങ്ങൾ ചെയ്തുകൊണ്ട് പേടിച്ചിട്ടാണോ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങുന്നത്? മറ്റൊരു റിവായത്തിൽ പറയുന്നുണ്ട്, അവർ വ്യഭിചരിച്ചിട്ടാണോ, അവർ മദ്യപിച്ചിട്ടാണോ, അവർ ആരുടെയെങ്കിലും സമ്പത്ത് മോഷ്ടിച്ചിട്ടാണോ? പുണ്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം വ്യഭിചാരമുണ്ട്, മദ്യപാനമുണ്ട്, മോഷണമുണ്ട്, മറ്റെല്ലാ കളവുകളുമുണ്ട്, അങ്ങനെ നോമ്പ് നോൽക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമസ്കരിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഇതുകൊണ്ടാണോ അവർക്ക് പേടി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖാല ലാ യബ്നത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ, ഇതിനൊന്നുമല്ല അവർ പേടിക്കുന്നത്, വലാക്കിന്നഹു റജുൽ യസൂമു വയുസല്ലി വയതസദ്ദഖ്, ഈ വ്യക്തി നോമ്പ് അനുഷ്ഠിക്കുന്നു, അതേപോലെ തന്നെ നമസ്കരിക്കുന്നു,
അതേപോലെ തന്നെ ധർമ്മം നൽകുന്നു. വയഖാഫു അല്ലാ യഖ്ബല മിൻഹു, ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി അവനിൽ നിന്ന് അല്ലാഹു അത് സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന് പേടിയാണ്. ഈ നടുക്കമാണ് അവർക്ക് മനസ്സിനുള്ളത് എന്ന്. നമ്മൾ ചെയ്ത കർമ്മങ്ങൾ നോക്കൂ, ഒരു മാസകാലം ചെയ്ത കർമ്മങ്ങൾ, അത് സ്വീകരിക്കുമെന്നുള്ളതിന് ഉറപ്പ് വല്ലതുമുണ്ടോ നമുക്ക്? നോമ്പ് തുറന്നപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ നോറ്റ നോമ്പിന്റെ പ്രതിഫലം ഉറപ്പായി. ഇത് നമ്മുടെ മനസ്സിന്റെ ഒരു ഉറപ്പാണ്. ഈ ഉറപ്പ് നമുക്ക് വേണം, ഇത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ ഖലീലുള്ളാ ഇബ്രാഹിം അലൈഹിസ്സലാം, മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം, അള്ളാഹു അവരെ ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി നിയോഗിച്ചു. എന്താണെന്നോ, ലോകത്താദ്യമായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി സ്ഥാപിച്ച കഅബാലയത്തിന്റെ പുനർനിർമ്മാണം. ആ പണി അവർ എടുത്തതിന് ശേഷം നോക്കൂ നിങ്ങൾ, അവർ പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം, റബ്ബേ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്നാണ്. ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. അവർ എത്രമാത്രം നിഷ്കളങ്കരാണെന്ന് ആലോചിച്ചു നോക്കൂ. പാപവിമുക്തരാണവർ, സ്വർഗം ഉറപ്പുള്ളവരാണ് ആ പ്രവാചകന്മാർ. ഒരു അമല് ചെയ്തിട്ടും ഇത് സ്വീകരിക്കണമേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, നമ്മളും പ്രാർത്ഥിക്കുക. നമ്മുടെ നോമ്പ് സ്വീകരിക്കാൻ, സക്കാത്ത് സ്വീകരിക്കാൻ, നമ്മുടെ ഖുർആൻ പാരായണം സ്വീകരിക്കാൻ, നമ്മുടെ ധർമ്മങ്ങൾ സ്വീകരിക്കാൻ. തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം, അവിടെ നിർത്തിയിട്ടില്ല. വത്തുബ് അലൈനാ, ഞങ്ങളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ എന്നാണ്. അവർ പിന്നീടും ഈ പുണ്യം ചെയ്തിട്ടും തൗബ ചെയ്ത് മടങ്ങുകയാണ്. ഞങ്ങളെല്ലാം നേടി, ഞങ്ങൾ വിജയിച്ചു എന്ന ആത്മവിശ്വാസമല്ല അവർക്കുള്ളത്. റബ്ബിന്റെ അരികിലെത്തിയാൽ മാത്രമേ ഞങ്ങളുടെ വിജയപരാജയം തീരുമാനമാകൂ എന്ന ഈ പേടി, ഈ നടുക്കം, ഇത് വിശ്വാസികളായ നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സച്ചരിതരായ ആളുകൾ റമദാൻ കഴിഞ്ഞാൽ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. റമദാൻ കഴിഞ്ഞാൽ ആറുമാസകാലം റമദാനിൽ അവർ ചെയ്ത മുഴുവൻ പുണ്യങ്ങളെയും ഓരോന്നോരോന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് റബ്ബേ ഇത് സ്വീകരിക്കണമേ, തഖബ്ബൽ മിന്നാ തഖബ്ബൽ മിന്നാ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. ആറുമാസം കഴിഞ്ഞാലോ ഒരു റമദാന് കൂടി, വരുന്ന റമദാന് കൂടി ജീവിച്ചിരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ എന്നവർ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെയും ശീലമായി വരണം. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ച ധാരാളം തെറ്റുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, പോരായ്മകളുണ്ട്, വീഴ്ചകളുണ്ട്, രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയവയുണ്ട്. എല്ലാം പൊറുക്കുന്നവനായ റബ്ബേ, എല്ലാം അറിയുന്നവനെ, എല്ലാം ഞങ്ങൾക്ക് നീ പൊറുത്തു മാപ്പാക്കി തരണമേ. ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും സൗഖ്യവും നൽകി നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ, മക്കളിലൂടെ ഞങ്ങളുടെ കണ്ണുകളെ നീ കുളിർപ്പിക്കണമേ നാഥ. റബ്ബന അതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم يا من هو الأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.